ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. പ്രശസ്തമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വൈക്കത്ത് അഷ്ടമി തുടങ്ങിയിട്ടോ. നമ്മളിപ്പോൾ വൈക്കത്ത് അഷ്ടമിക്ക് പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയും പൂരം നാളും ഒന്നിച്ചു വരുന്ന ദിവസമാണ് വൈക്കത്തഷ്ടമി. 13 നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 12 ദിവസമാണ് അഷ്ടമി. ഉത്സവത്തിന്റെ 7 ദിവസം ഋഷഭവാഹന എഴുന്നള്ളിപ്പ് നടക്കുന്നു. മഹാദേവൻ തന്റെ വാഹനമായ ഋഷഭത്തിനു മുകളിലേറി ദർശനം നൽകുന്ന ദിവസമാണിത്. ക്ഷേത്രത്തിന്റെ ആൽമര ചുവട്ടിൽ തപസനുഷ്ഠിച്ചിരുന്ന വ്യാഘ്രപാദ മഹർഷിയുടെ മുന്നിൽ പത്നി സമേതനായി ശ്രീ പരമശിവൻ ദർശനം നൽകുകയും അനുഗ്രഹിക്കുകയും ചെയ്ത പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം നടക്കുന്നതെന്ന് ഐതിഹ്യം. അഷ്ടമി ദിവസം വൈകുന്നേരം അഷ്ടമി വിളക്ക് എന്നൊരു ചടങ്ങ് നടത്തപ്പെടുന്നു. വൈക്കത്തുനിന്ന് കുറച്ച് വടക്കു മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. വൈക്കത്തപ്പൻ്റെ മകനാണ് ഉദയനാപുരത്തപ്പൻ എന്ന് വിശ്വസിച്ചു പോരുന്നു. അഷ്ടമി ദിനത്തിൽ രാത്രിയിൽ നടത്തിവരുന്ന അഷ്ടമി വിളക്ക് ഉദയനാപുരത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയാണ്. ശൂരപത്മാസുരനെയും താരകാസുരനെയും നിഗ്രഹിച്ച് വിജയശ്രീലാളിതനായി എത്തുന്ന സുബ്രഹ്മണ്യനെ പിതാവായ വൈക്കത്തപ്പൻ സ്വീകരിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത്. ഉദയനാപുരത്തപ്പനെ എതിരേൽക്കുന്നതോടൊപ്പം തന്നെ ചുറ്റുമുള്ള ക്ഷേത്രങ്ങളിലെ ഉപദേവതമാരെയും എതിരേൽക്കുന്നു. അതിനോടനുബന്ധിച്ച് പൂജകളും അതിനുശേഷം ആനപ്പുറത്തുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കുന്നു. ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയ കാണിക്കയിടൽ ചടങ്ങാണ്. അതിനുശേഷം വൈക്കത്തപ്പനും മകനായ ഉദയനാപുരത്തപ്പനും തമ്മിലുള്ള വിടചൊല്ലൽ ചടങ്ങാണ്. ഇതിനെ കൂടിപ്പിരിയൽ എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത് ഉത്സവം തുടങ്ങിയതിൻ്റെ 8 ദിവസമായിരുന്നു കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോഴേക്കും ശീവേലി നടക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊപ്പം തന്നെ പഞ്ചവാദ്യവും നടക്കുന്നുണ്ടായിട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം തൊഴുതു പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ് കേട്ടോ. ഇവിടെ ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അഷ്ടമിക്ക് വരുമ്പോഴൊക്കെ ഇതിൽ കൂടി നടക്കുക എന്നുള്ളത് ഒരു പതിവാണ്. ഇതിൽ കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്നുള്ളത് ഒട്ടും മടുപ്പ് തോന്നാത്തൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞു വാവയുണ്ടായിട്ടോ. അവളാണെങ്കിൽ ഈ ലൈറ്റൊക്കെ കണ്ടിട്ട് നന്നായിട്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വൈക്കം സത്യാഗ്രഹ സ്മാരകം. ഇത് വൈക്കം ബീച്ച് എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ഇത് വേമ്പനാട്ട് കായലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാർക്കുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ടല്ലോ ഒത്തിരി ശില്പങ്ങളുണ്ട്. നമ്മൾ ഇത്ര ദൂരം ഇങ്ങോട്ട് നടന്നു വന്നത് എന്തിനാണെന്നറിയോ, ഇവിടെയാണ് അഷ്ടമി ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി റൈഡ്സും ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറി. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഡോഗ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴാണെങ്കിലും സ്നേക്ക്, പിന്നെ ബേർഡ്സ്, പെറ്റ്സ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇത്ര ദൂരം നടന്നു വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ കുട്ടികൾക്ക് ഈ റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലൊക്കെ കയറണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഇപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ 1-2 റൈഡ്സിലും ഈ ജയിൻ്റ് വേലിലൊക്കെ കയറി തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.